പോലീസ് കാവലിൽ കച്ചവടം നടക്കുന്ന കട ഈ കടയിൽ കയറി സാധനം വാങ്ങുന്നവരെ മർദ്ദിക്കുന്നു. കടയുടെ ചുറ്റും ഗുണ്ടകളെ പോലെ റോന്തു ചുറ്റി സിഐടിയുകാർ. പോലീസ് നിന്നാലും ഇവർക്ക് പുല്ലാണ്. കണ്ണൂരിലെ ഒരു കടയുടമയ്ക്കാണ് ഈ ഗതികേട്. സിഐടിയുകാരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിനാണ് ഈ ശിക്ഷ. മുക്കിന്റെ സ്വന്തം നാട്ടിലാണ് സിഐടിയുകാരുടെ ഈ ഗുണ്ടായിസം. ചെങ്കോട്ടയായതുകൊണ്ട് ഇവർ പറയുന്നതാണ് ഇവിടെ ചട്ടവും നിയമവും ഒക്കെ. പോലീസുകാർ വെറും കാഴ്ചക്കാർ. കോടതിയുടെ ഉത്തരവിൽ പോലീസ് കാവലിൽ കച്ചവടം നടക്കുമ്പോഴും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയാൽ സിഐടിയു വക തെറിവിളി അല്ലെങ്കിൽ തല്ല്. മാതാമംഗലം പേരൂർ റോഡിലെ SR അസോസിയേറ്റ്സ് എന്ന ഹാർഡ്വെയർ ഷോപ്പിലെത്തുന്നവർക്കാണ് ഈ ദുരനുഭവം. 2021 ഓഗസ്റ്റിലാണ് മയ്യിൽ ചക്കിക്കുളം സ്വദേശി റബീഹ് 1.5 കോടി രൂപ മുതൽ മുടക്കിൽ കട ആരംഭിച്ചത്. കടയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സ്വന്തമായി ഇറക്കുന്നതിന് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. നോക്കുകൂലിയുടെ പേരിൽ അടിയും അക്രമവും ഉണ്ടായതിനെ തുടർന്നായിരുന്നു കടയുടമ കോടതിയെ സമീപിച്ചത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ബുധനാഴ്ച വൈകുന്നേരം പൈപ്പ് വാങ്ങിയതിന് എരമം കുറ്റൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് അഫ്സൽ കുഴിക്കാടിന് മർദ്ദനമേറ്റത്. പ്രജീഷ് ചെമ്പാട്, മബീഷ് തുമ്പത്തടം, രഞ്ജിത്ത് പുനിയങ്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ 15 CITU ചുമട്ട് തൊഴിലാളികൾ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. ഇവർക്കെതിരെ പെരിങ്ങോം പോലീസ് കേസെടുത്തു. മാതാമംഗലം പെട്രോൾ പമ്പിന് സമീപം അഫ്സലിനെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർ ഒരുക്കുന്ന സുരക്ഷയിലാണ് ഉദ്ഘാടനം ചെയ്തതു മുതൽ ഇവിടെ കച്ചവടം നടക്കുന്നത്. കച്ചവടം നാമം മാത്രമാണ്. CITU ഭീഷണിക്കെതിരെ പോലീസിന് ഒന്നും ചെയ്യാനാവുന്നില്ലെന്നും കയ്യൂക്കിന്റെ ബലത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും കടയുടമ പറയുന്നു. സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകുന്നവരെ തടഞ്ഞു നിർത്തി സാധനങ്ങൾ തിരിച്ചു കൊടുപ്പിച്ചു വിടുന്ന അവസ്ഥയുമുണ്ടെന്ന് ഇവർ പറയുന്നു. കഴിഞ്ഞ ദിവസം ലോഡുമായി വന്ന ലോറി ഡ്രൈവർക്കും മർദ്ദനമേറ്റിരുന്നു. പെരിങ്ങോം പോലീസിന് പുറമെ പയ്യന്നൂർ DYSP, DGP, മുഖ്യമന്ത്രി എന്നിവർക്കും പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നാണ് കടയുടമ പറയുന്നത്. 1.5 മാസമായി പോലീസ് കാവലിൽ കച്ചവടം ചെയ്യുന്ന കടയുടമയും CITU വഴങ്ങില്ലെന്ന് ദൃഢനിശ്ചയത്തിലാണ്. ഞാൻ ആരെയും ഭയക്കില്ല, സത്യസന്ധമായി ജോലി ചെയ്താണ് ജീവിക്കുന്നത്. CITU-ക്കാരെ ഭയന്ന് കടയ്ക്ക് ഷട്ടറിടാൻ തയ്യാറല്ല. ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പക്ഷേ ഇവരുടെ കയ്യൂക്കിന് വഴങ്ങില്ലെന്ന് കടയുടമ തറപ്പിച്ചു പറയുന്നു. ഇതാണോ മുഖ്യമന്ത്രി തള്ളി മറിക്കുന്ന നിക്ഷേപ സൗഹൃദ സംസ്ഥാനം? മുഖ്യന്റെ നാട്ടിലെ CITU ഗുണ്ടകളാണ് ഒരു കടയുടമയെ ഇത്തരത്തിൽ വേട്ടയാടുന്നത്. കടയിലേക്ക് ആരും ചെല്ലാതിരിക്കാൻ സാധനം വാങ്ങി പോകുന്നവരെ മർദ്ദിക്കുന്നു. കട എങ്ങനെയെങ്കിലും പൂട്ടിക്കണം, അതാണ് ലക്ഷ്യം. ജീവിക്കാൻ ഒരു സംരംഭം തുടങ്ങിയിട്ടും അത് നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. കോടതി ഉത്തരവുണ്ടായിട്ടും അതിനൊക്കെ പുല്ലുവിലയാണ്. തൊഴിലാളി യൂണിയന്റെ ഈ അതിരുവിട്ട പ്രവൃത്തി കൊണ്ടാണ് കോടതി സഹികെട്ട് സംസ്ഥാനത്ത് ട്രേഡ് യൂണിയൻ തീവ്രവാദമെന്ന് പറഞ്ഞത്. അതുതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംരംഭം തുടങ്ങിയാൽ ട്രേഡ് യൂണിയൻകാരുടെ ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ ആ സംരംഭം പൂട്ടിക്കും. എന്നാലും സർക്കാരും പോലീസും കയ്യും കെട്ടി നോക്കി നിൽക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.